കോവിഡ്-19 സാഹചര്യത്തിൽ ആരംഭിച്ച ഓൺലൈൻ പഠനത്തിന് സഹായം നൽകുന്നതിനായി KSFE നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര് വിദ്യാസഹായി. കോവിഡ്-19 സാഹചര്യത്തിൽ ആരംഭിച്ച ഓൺലൈൻ പഠനത്തിന് സഹായം നൽകുന്നതിനായി KSFE നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര് വിദ്യാസഹായി. കോവിഡ് രോഗികളുമായുള്ള സമ്പർക്കത്തിനായി തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ നിർമ്മിച്ച റോബോട്ട് റെയിൽ മിത്ര. കോവിഡ് രോഗികളുമായുള്ള സമ്പർക്കത്തിനായി തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ നിർമ്മിച്ച റോബോട്ട് റെയിൽ മിത്ര. 2020 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം യോഗ ഫോർ ഹെൽത്ത്, യോഗ അറ്റ് ഹോം. UN തീമാണ് യോഗ ഫോർ ഹെൽത്ത്, യോഗ അറ്റ് ഹോം. ഇന്ത്യയുടെ തീം യോഗ അറ്റ് ഹോം ആൻഡ് യോഗ വിത്ത് ഫാമിലി. 2020 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ UN തീം യോഗ ഫോർ ഹെൽത്ത്, യോഗ അറ്റ് ഹോം. ഇന്ത്യയുടെ തീം യോഗ അറ്റ് ഹോം ആൻഡ് യോഗ വിത്ത് ഫാമിലി. June 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കുന്നത്. ലോക സംഗീത ദിനമായി ആചരിക്കുന്നതും June 21. ലോക സംഗീത ദിനം, അന്താരാഷ്ട്ര യോഗാ ദിനം June 21. നാഷണൽ ഹൈഡ്രോളജി പ്രോജക്ട് റാങ്കിങ്ങിൽ കേരളത്തിന് 2nd സ്ഥാനമാണ്. 2nd സ്ഥാനം. നാഷണൽ ഹൈഡ്രോളജി പ്രോജക്ട് റാങ്കിങ്ങിൽ കേരളത്തിന്റെ സ്ഥാനം 2. $150 ബില്യൺ മാർക്കറ്റ് വാല്യുവേഷൻ നേട്ടം കൈവരിച്ച ആദ്യ ഇന്ത്യൻ കമ്പനി റിലയൻസ് ഇൻഡസ്ട്രീസ്. $150 ബില്യൺ മാർക്കറ്റ് വാല്യുവേഷൻ നേട്ടം കൈവരിച്ച ആദ്യ ഇന്ത്യൻ കമ്പനി റിലയൻസ് ഇൻഡസ്ട്രീസ്. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ക്ഷേമത്തെ പറ്റി പഠിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച 9-അംഗ കമ്മിറ്റിയുടെ തലവൻ ജി കിഷൻ റെഡ്ഡി. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ക്ഷേമത്തെ പറ്റി പഠിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച 9-അംഗ കമ്മിറ്റിയുടെ തലവൻ ജി കിഷൻ റെഡ്ഡി. അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത, മോഹൻ ബഗാൻ എന്നീ ഫുട്ബോൾ ക്ലബുകൾ ലയിച്ചു രൂപം കൊണ്ട പുതിയ ക്ലബ് ATK മോഹൻ ബഗാൻ. അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത, മോഹൻ ബഗാൻ എന്നീ ഫുട്ബോൾ ക്ലബുകൾ ലയിച്ചു രൂപം കൊണ്ട പുതിയ ക്ലബ് ATK മോഹൻ ബഗാൻ. കേരള പോലീസിലെ സർക്കിൾ ഇൻസ്പെക്ടർ പദവിയുടെ പുതിയ പേര് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. കേരള പോലീസിലെ സർക്കിൾ ഇൻസ്പെക്ടർ പദവിയുടെ പുതിയ പേര് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. ഏത് ജില്ലയിലാണ് അടുത്തിടെ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി വീട്ടിലൊരു തോട്ടം എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കിയത്? പാലക്കാട്. ഏത് ജില്ലയിലാണ് അടുത്തിടെ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി വീട്ടിലൊരു തോട്ടം എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കിയത്? പാലക്കാട്. 2020 എമ്മി പുരസ്കാരദാന ചടങ്ങിന്റെ നിർമ്മാതാവും അവതാരകനുമായ വ്യക്തി ജിമ്മി കിമ്മൽ. 2020 എമ്മി പുരസ്കാരദാന ചടങ്ങിന്റെ നിർമ്മാതാവും അവതാരകനുമായ വ്യക്തി ജിമ്മി കിമ്മൽ. അടുത്തിടെ ഏത് രാജ്യവുമായി ചേർന്നാണ് കോവിഡ് പ്രതിരോധത്തിനായി 1,709 കോടി രൂപയുടെ സാമ്പത്തിക കരാറിൽ ഇന്ത്യ ഒപ്പുവെച്ചത്? ഫ്രാൻസ്. അടുത്തിടെ ഏത് രാജ്യവുമായി ചേർന്നാണ് കോവിഡ് പ്രതിരോധത്തിനായി 1,709 കോടി രൂപയുടെ സാമ്പത്തിക കരാറിൽ ഇന്ത്യ ഒപ്പുവെച്ചത്? ഫ്രാൻസ്. രാജാ പർബ ഉത്സവം അടുത്തിടെ ഏത് സംസ്ഥാനമാണ് ആഘോഷിച്ചത്? ഒഡീഷ. രാജാ പർബ ഉത്സവം അടുത്തിടെ ഏത് സംസ്ഥാനമാണ് ആഘോഷിച്ചത്? ഒഡീഷ. ഇന്ത്യയിൽ ആദ്യമായി കോവിഡ്-19 വിലയിരുത്തുന്നതിനായി ഓട്ടോമാറ്റിക് ലങ് അൾട്രാസൗണ്ട് ആപ്ലിക്കേഷൻ നിർമ്മിച്ചത് IIT പാലക്കാട്. ഇന്ത്യയിൽ ആദ്യമായി കോവിഡ്-19 വിലയിരുത്തുന്നതിനായി ഓട്ടോമാറ്റിക് ലങ് അൾട്രാസൗണ്ട് ആപ്ലിക്കേഷൻ നിർമ്മിച്ചത് IIT പാലക്കാട്. ഫുട്ബോൾ മത്സരം തുടങ്ങുന്നതിന് മുന്നോടിയായി ദേശീയ ഗാനം ആലപിക്കുമ്പോൾ കളിക്കാർ എഴുന്നേറ്റു നിൽക്കണമെന്ന നിയമം അടുത്തിടെ പിൻവലിച്ച രാജ്യം അമേരിക്ക. ഫുട്ബോൾ മത്സരം തുടങ്ങുന്നതിന് മുന്നോടിയായി ദേശീയ ഗാനം ആലപിക്കുമ്പോൾ കളിക്കാർ എഴുന്നേറ്റു നിൽക്കണമെന്ന നിയമം
അടുത്തിടെ പിൻവലിച്ച രാജ്യം അമേരിക്ക.